Hi dear all, PCB design the pudiyoru video like ellarkum swagatham. Nammal kazhinja video le PCB design cheedittu adinte artwork kala ayathu Gerber file kala nammal generate aanu cheyathu. Gerber file kala aanu namukku PCB production avashyam varuka. Nammal ee PCB production cheyyunnavarku Gerber file aanu aichu kodukka. Adu Gerber file kala engane print out edukkanaanu nammal ee video il nokkunnathu. ഇതിലിപ്പോൾ ഇത് ഒരു 3D വ്യൂവറിൽ നോക്കിയിരിക്കുന്നതാണ് പി സി ബി ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ലേ. അതിൽ ഓരോ ലെയറുകളായിട്ട് നമുക്ക് പി സി ബി കാണാം. ഇതുണ്ട് ഓരോ ലെയറായിട്ടാണ് പല കളറിൽ കാണുന്ന ഓരോ ലെയറുകളാണ് പി സി ബി വ്യൂവറിനകത്താണ്, പി സി ബി ഡിസൈൻ ഗർബർ ഫയൽ വ്യൂവറിനകത്താണ് എടുത്തിരിക്കുന്നത്. പി സി ബി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഒന്ന് നമ്മൾ പി ഡി എഫ് ഒരു ന്യൂ ബോർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ഗർബർ ഫയൽ, അതായത് ആർട്ട് വർക്ക് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്ത് ആ ബോർഡ് ഫയലിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക ചെയ്യുക. രണ്ടാമത്തെ ഡയറക്റ്റ് പി ഡി എഫ് എക്സ്പോർട്ട് ഉണ്ട്. ആദ്യത്തെ ഇതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പുതിയൊരു ബോർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എ ഫോർ സൈസ് ലാൻഡ്സ്കേപ്പിലാണ് ഞാൻ ഇട്ടിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പുതിയൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. മെയിൻ ക്ലാസ് മാനുഫാക്ചറിങ് ക്ലാസ്സിൻ്റെ താഴെ ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ക്ലാസ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കളറ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് വൈറ്റായി കൊടുക്കുകയാണ്. നമ്മുടെ ഐഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൈറ്റായി കൊടുത്തു ഞാൻ. അതിനുശേഷം നമ്മുടെ ആർട്ട് വർക്ക്, നമ്മളിപ്പോൾ ആർട്ട് വർക്കിൻ്റെ ഒരു ഇത് ചെയ്തായിരുന്നല്ലോ മാനുഫാക്ചറിങ്ങിൽ, അത് നമുക്ക് ബ്ലാക്കായി കൊടുക്കണം. ഇതിനാച്ചാൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ബ്ലാക്ക് കളറിൽ നമുക്ക് പ്രിൻ്റ് കിട്ടാനാണ്. അതിന് നമ്മൾ ഈ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ട്രാൻസ്പെൻ്റായിട്ടുള്ള പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്ക്രീൻ പ്രിൻ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫയലുകൾ, ആർട്ട് വർക്ക് ഫയലുകൾ. നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറി ഉണ്ടാവും, നമ്മൾ ചെയ്ത പ്രോജക്റ്റ് ഡയറക്ടറിയിൽ അത് ഓരോ ആർട്ട് വർക്ക് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പുതിയ ബോർഡ് ഫയലിനകത്ത് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ എക്സ്പോസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ബട്ടർ പേപ്പറിലോ ഒ എച്ച് പി പേപ്പറിലോ അങ്ങനെ ട്രാൻസ്പെറൻറ്റ് പേപ്പറുകളിലോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് അത് എക്സ്പോസ് ചെയ്ത് ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന ഇത് സ്ക്രീൻ പ്രിൻറ്റിൻ്റെ ഫൈവ് സ്റ്റാർ ഫിലിം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പോസ് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ പതിപ്പിച്ചിട്ട് നമ്മൾ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എച്ച് ചെയ്യുക. പിന്നെ അതുപോലെ ഗ്രീൻ മാസ്ക് കോട്ടിങ് ചെയ്യുക. ഗ്രീൻ മാസ്ക് എന്ന് പറഞ്ഞാൽ സോളർ മാസ്ക് കോട്ടിങ്. പിന്നെ അതുപോലെ തന്നെ സിൽക്ക് സ്ക്രീന് ഇതൊക്കെ ചെയ്യുക. അതിന് നമ്മുടെ എല്ലാ ആർട്ട് വർക്കുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക പേജിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പി ഡി എഫിലേക്കാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ പി ഡി എഫ് പ്രിൻ്റർ ഉണ്ട്, പക്ഷേ അത് അത്ര റെസൊല്യൂഷൻ ഉള്ളൊരു ആപ്ലിക്കേഷൻ അല്ല. നമുക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നെറ്റിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് പി ഡി എഫ് പ്രിൻ്ററുകൾ. പക്ഷേ നമുക്ക് പി ഡി എഫ് ഇതിപ്പോൾ നിങ്ങളുടെ ഡെമോ കാണിക്കാനായിട്ടാണ് ഞാൻ പി ഡി എഫിലേക്ക് പ്രിൻ്റ് ചെയ്യണത്. നമ്മൾ ആക്ച്വലി ലേസർ പ്രിൻ്ററാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. വീഡിയോ ചെയ്യാനായിട്ട് മാത്രം ഞാൻ പി ഡി എഫിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. പി ഡി എഫ് പ്രിൻ്ററിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അത് ലേസർ പ്രിൻ്ററിൽ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ലാൻഡ്സ്കേപ്പിൽ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിലേക്കാണ് സേവ് ആയത്, പ്രിൻ്റ് ആയത്. ഇതാണ് നമുക്ക് കിട്ടിയ പ്രിൻ്റ് ഔട്ട്. അന്ന് ഞാൻ സൂം ചെയ്ത് നോക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പി ഡി എഫ് എക്സ്പോർട്ടാണ്. അതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള വേറെ പുതിയ ബോർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്
എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് സെറ്റിങ്ങുകളുണ്ട്, പാരാമീറ്റർ സെറ്റിങ്ങുകളുണ്ട്, അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അതുമാത്രമേ അത് കയറിയുള്ളൂ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫയൽ നേരെ നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിനകത്ത് ഒരു PDF ആയിട്ട് വന്ന് കിടക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം നമ്മുടെ പ്രിൻ്ററിലേക്ക്. PDF എക്സ്പോർട്ടിൻ്റെ മില്ലിമീറ്ററായി കൊടുക്കുക യൂണിറ്റ്. ഇഞ്ചായാലും കുഴപ്പമില്ല, നമ്മൾ A4 സൈസിലാണ് പ്രിൻ്റ് ചെയ്യുക, ലാൻഡ്സ്കേപ്പിലാണ് പ്രിൻ്റ് ചെയ്യുക. നമ്മളെങ്ങനെയാണോ നമ്മളത് സെറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് സെറ്റിങ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഫില്ലിങ് കൺട്രോളിൽ ഡൊമൈൻ സെറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. PDFൻ്റെ എല്ലാം ചെക്ക് മാർക്ക്ഡ് ആണോ എന്ന്. വിസിബിലിറ്റി എല്ലാം ചെക്ക് മാർക്ക് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തേക്കുക. എക്സ്പോർട്ട് ഓപ്ഷൻസ് ഒക്കെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള അത് ചെക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ഔട്ട്പുട്ട് PDF ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി നമുക്ക്, അതും ചെക്ക് മാർക്ക് കൊടുത്തിരിക്കണം. പിന്നെ PDF പ്രിൻ്ററിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യണം. ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ശേഷം ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരും. PDF ഫസ്റ്റ് ടൈം ആയിട്ട് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരും. ഈ PDFന് പ്രത്യേകത ഉണ്ട്, നമ്മളിപ്പോൾ നോക്കിയ ടോപ്പ് സൈഡിൽ കമ്പോണൻസും നമ്മുടെ റെഫറൻസ് നമ്പറുകളും ഒക്കെ കിടക്കുന്നത് കാണാം. അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നേരത്തെ അത് ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ആ കമ്പോണൻ്റ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. കമ്പോണൻസ് ടെക്സ്റ്റ് അങ്ങനെ ഓരോന്നും ഡിസേബിൾ ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ ഏതാണ്ട് കഴിയാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കുറച്ചുകൂടെ ഡയറക്റ്റ് എക്സ്പോർട്ടാണ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആക്ച്വൽ പ്രിൻ്ററിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിയില്ല. ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ്. അവരെല്ലാവർക്കും ബൈ, താങ്ക് യു, സീ യു.